ടു. നമസ്കാരം എല്ലാവർക്കും, മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓടയിൽ നിന്ന് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ആ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? അതെ, നോവൽ ഭാഗത്തെ ഇഷ്ടപ്പെട്ട സന്ദർഭങ്ങൾ കണ്ടെത്തി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അടുത്ത പ്രവർത്തനം ഏതായിരുന്നു? സംഭാഷണം തയ്യാറാക്കുക എന്നതായിരുന്നു അടുത്ത പ്രവർത്തനം. ആര് തമ്മിലുള്ള സംഭാഷണമായിരുന്നു? ലക്ഷ്മിയും അമ്മയും തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം നമ്മൾ ചർച്ച ചെയ്തു. അടുത്ത പ്രവർത്തനം ഏതായിരുന്നു? അതെ, കഥാപാത്ര നിരൂപണമായിരുന്നു അല്ലേ. പപ്പുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തി, അതിനെ തുടർന്ന് നമ്മളൊരു പദസൂര്യൻ തയ്യാറാക്കി. അതിൽ നിന്നും നമ്മൾ പപ്പുവിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നതും ചർച്ച ചെയ്തു. തുടർന്ന് ഏത് പ്രവർത്തനമാണ് നമ്മൾ ചർച്ച ചെയ്തത്? വിശകലനക്കുറിപ്പ്. അതെ, പപ്പുവിൻ്റെ നാളെയെക്കുറിച്ചുള്ള വിശകലനക്കുറിപ്പ് കൂടി നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായിരുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതെന്ന് പറഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തോ? അത് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ? നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്, നന്നായി ചെയ്തു കാണുമെന്നും ടീച്ചർക്കറിയാം. രണ്ട് കുട്ടികൾ സംഭാഷണം തയ്യാറാക്കി ടീച്ചർക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അദ്ദേഹമാണ് എനിക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു തന്നത്. അത്രയും അധികം നല്ലവരായ മനുഷ്യരും ഈ ഭൂമിയിലുണ്ടല്ലോ. മോൾ അയാളെ വീട്ടിലേക്ക് വിളിച്ചില്ലേ? ഇല്ല, അദ്ദേഹം നാളെ എന്നോട് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു. വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ. നിങ്ങൾ തയ്യാറാക്കിയ സംഭാഷണവും ഇതുപോലെ തന്നെയാണോ? ഇതിൽ കൂടുതൽ എഴുതിയവരുണ്ടാകാം, ഇതിൽ എന്തെങ്കിലും കുറവ് വന്നവരും ഉണ്ടാകാം. നിങ്ങൾ എഴുതിയ സംഭാഷണം ഒന്നുകൂടി മെച്ചപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ സംഭാഷണം തയ്യാറാക്കുന്നതിൻ്റെ സൂചകങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് ടീച്ചർ അതൊന്നുകൂടി ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. സംബോധനകൾ ചേർത്തിട്ടുണ്ടോ? ആശയ വ്യക്തതയുണ്ടോ? ചോദ്യത്തിന് യോജിച്ച ഉത്തരമാണോ പറയുന്നത്? ചോദ്യോത്തരങ്ങൾക്ക് തുടർച്ചയുണ്ടോ? നിങ്ങൾ തയ്യാറാക്കിയ സംഭാഷണവും ഇവിടെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട വീഡിയോയും കൂടി നിങ്ങളൊന്ന് വിലയിരുത്തുക. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, മെച്ചപ്പെടുത്തണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീച്ചറുമായി സംസാരിക്കുക, മെച്ചപ്പെടുത്തുകൾ വരുത്തുക, നോട്ട് ബുക്കിൽ കുറിക്കുക. രണ്ടാമത് നമ്മൾ ഏത് പ്രവർത്തനത്തെക്കുറിച്ചാണ് പറഞ്ഞത്? അതെ, പപ്പുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തിയിട്ട് നമ്മൾ കഥാപാത്ര നിരൂപണം നടത്തുന്നതിനെക്കുറിച്ചാണ് പരിചയപ്പെട്ടത്. ഒരു കുട്ടി അത് തയ്യാറാക്കി ടീച്ചർക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് ടീച്ചർ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് കണ്ടു നോക്കൂ. പപ്പു എന്ന മനുഷ്യസ്നേഹി. പി കേശവദേവ രചിച്ച പ്രസിദ്ധമായ ഒരു നോവലാണ് ഓടയിൽ നിന്ന്. ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് പപ്പു. പപ്പു ഒരു റിക്ഷാക്കാരനാണ്. വളരെ തിരക്കേറിയ രീതിയിൽ സാധാരണക്കാരനായ അയാൾ റിക്ഷയും കൊണ്ടോടുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. യാത്രക്കാരും
പൈപോക്കറുമെല്ലാം അപകടമുണ്ടാകുമെന്ന് ഭയക്കുമ്പോഴും യാതൊരു അപകടവും വരുത്താതെയാണ് പപ്പു റിക്ഷ വലിക്കുന്നത്. അദ്ദേഹം ജോലിയിൽ വൈദഗ്ധ്യമുള്ളയാളും പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവനുമാണ്. ആളുകൾക്ക് കൊടുക്കുന്ന വാക്കുകൾ കൃത്യമായി പാലിക്കുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു സ്വഭാവ സവിശേഷതയാണ്. ട്രെയിനിൽ പോകേണ്ട ആളെ കൃത്യസമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നതും തന്റെ റിക്ഷ തട്ടി വീണ പെൺകുട്ടിയോട് പറഞ്ഞ വാക്കു പാലിക്കുന്നതും ഇതിന് ഉദാഹരണങ്ങളാണ്. തന്റെ റിക്ഷ തട്ടി ഓടയിൽ വീണ ലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട സാധനങ്ങൾക്ക് പകരം കൂടുതൽ സാധനങ്ങൾ വാങ്ങി നൽകുന്നു. ഒപ്പം അവളുടെ വിവരങ്ങളും ചോദിച്ചറിയുന്നു. ഇതിലൂടെ പപ്പു എന്ന മനുഷ്യ സ്നേഹിയെയാണ് നമ്മൾ കാണുന്നത്. നാളെ എന്ന ചിന്തയില്ലാതെ അനാഥനായി ജീവിച്ചിരുന്ന പപ്പുവിന്റെ മനസ്സിൽ ലക്ഷ്മിയോട് ഇടപെട്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ള തോന്നൽ ഉണ്ടായി. നാളെ കുറിച്ച് അദ്ദേഹം ആദ്യമായി ചിന്തിച്ചു. സത്യസന്ധനും മനുഷ്യ സ്നേഹിയുമായ പപ്പുവിനെ പോലെയുള്ള ആളുകൾ പുതുതലമുറയിൽ കുറഞ്ഞു വരുന്നു. പപ്പുവിനെ പോലെയുള്ള കഥാപാത്രങ്ങൾ നമുക്ക് പ്രതീക്ഷകൾ നൽകട്ടെ. കഥാപാത്ര നിരൂപണം തയ്യാറാക്കിയത് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളുടെ ബുക്കിലും നിങ്ങൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് ടീച്ചർക്കറിയാം. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതൊന്ന് കണ്ടു നോക്കൂ. ആമുഖത്തിൽ എഴുത്തുകാരനെയും കൃതിയെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. കഥാപാത്രത്തിൻ്റെ സൂക്ഷ്മ സ്വഭാവങ്ങൾ കണ്ടെത്തി അവതരിപ്പിച്ചിട്ടുണ്ട്. കഥയിലെ കഥാപാത്രം വഹിക്കുന്ന പങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കഥാപാത്രത്തെക്കുറിച്ചുള്ള സ്വന്തം നിലപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സൂചകങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കിയ കഥാപാത്ര നിരൂപണവും ടീച്ചർ ഇവിടെ കാണിച്ച കഥാപാത്ര നിരൂപണവും കൂടി ഒന്ന് വിലയിരുത്തുക. അത് തമ്മിൽ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഥാപാത്ര നിരൂപണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ടീച്ചറുമായി സംസാരിച്ച് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ അപ്പോൾ ടീച്ചർ തരും. നിങ്ങൾ മെച്ചപ്പെടുത്തി നല്ലൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കി നിങ്ങളുടെ ബുക്കിൽ കുറിക്കുക. മൂന്നാമതായി ഒരു പ്രവർത്തനം കൂടി നമ്മൾ പരിചയപ്പെട്ടു. എന്തായിരുന്നു അത്? അതെ, പപ്പുവിൻ്റെ നാളെയെക്കുറിച്ച് ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കുക എന്നതായിരുന്നു. അതും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഒരു കുട്ടി ടീച്ചറിന് വിശകലന കുറിപ്പ് തയ്യാറാക്കി അയച്ചു തന്നിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ടാലോ. ഓടയിൽ നിന്ന് എന്ന നോവലിലെ രക്ഷാവണ്ടിക്കാരനായ പപ്പു തന്റെ ജീവിതത്തിൽ പ്രതീക്ഷകൾ ഇല്ലായിരുന്ന മനുഷ്യനായിരുന്നു. പപ്പുവിന്റെ ജീവിതത്തിൽ ഇന്നലെയും നാളെയും ഇല്ലായിരുന്നു, ഇന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്രതീക്ഷിതമായി ലക്ഷ്മി എന്ന പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അത് അയാളുടെ ജീവിതത്തിലെ പടിത്തെരുവായിരുന്നു. ലക്ഷ്മിയുടെ ജീവിതകഥ പപ്പുവിന്റെ മനസ്സിൽ വിങ്ങലാകുന്നു. നിരുപാധികമായ ഒരു സ്നേഹം ലക്ഷ്മിയോട് തോന്നുന്നു. തനിക്ക് സ്നേഹിക്കാൻ ഒരാൾ ഉണ്ടായിരിക്കുന്നുവെന്നും ഇനിയുള്ള കാലം അവൾക്ക് വേണ്ടി ജീവിക്കണമെന്നുമുള്ള പ്രതീക്ഷ പപ്പുവിൽ വളരുന്നു. ലക്ഷ്മിയിൽ തന്റെ നാളുകളെയാണ് പപ്പു കാണുന്നത്. തന്റെ ജീവിതത്തിന്റെ വരും നാളുകൾ സന്തോഷകരമായിരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് പപ്പു നാളെ എന്ന വാക്കിന് അർത്ഥമാക്കിയിരിക്കുന്നത്. പപ്പുവിന്റെ ഭാവി ജീവിതം നാളെ എന്ന ഒറ്റ വാക്കിൽ കഥാകൃത്ത് വർണ്ണിക്കുന്നു. അങ്ങനെ പപ്പുവിന് ജീവിതത്തിൽ ആദ്യമായി ഒരു നാളെ ഉണ്ടായിരിക്കുന്നു. സ്നേഹത്തിൽ നിന്നും ലോകം ഉദിക്കുന്നു എന്ന ആശയമാണ് ഇവിടെ പി കേശവദേവ് ഈ നോവലിലൂടെ നമ്മെ കാട്ടിത്തരുന്നത്. വിശകലന കുറിപ്പ് നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ അത് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വിശകലന കുറിപ്പിൽ എന്തെല്ലാമാണ് ഉണ്ടാവേണ്ടത് അതൊന്ന് കണ്ടാലോ. പപ്പുവിൻ്റെ നാളെയെക്കുറിച്ച് ഭാവനാത്മകമായി എഴുതിയിട്ടുണ്ട്. ആകർഷകമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വന്തമായ നിരീക്ഷണം എഴുതിയിട്ടുണ്ട്. അടുക്കും ചിട്ടയോടും കൂടി എഴുതിയിട്ടുണ്ട്. ഇനിയും ചില സവിശേഷതകൾ കൂടി നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. അതുകൂടി കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ നമ്മളെല്ലാം ഇവിടെ പറഞ്ഞു നോക്കി. നിങ്ങളെല്ലാവരും അത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയും മെച്ചപ്പെടുത്താനുള്ളവർ ആ പ്രവർത്തനങ്ങളെല്ലാം മെച്ചപ്പെടുത്തി നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അതെ, പപ്പുവിൻ്റെ നാളെയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്തായിരുന്നു?
പപ്പു അവൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അവൾ തിരിച്ചു പോകുന്നു. നാളെ വരുമോ എന്നൊരു ചോദ്യം അവളോട് പപ്പു ചോദിക്കുന്നുണ്ട്. നീ നാളെ വരുമോ എന്ന്. അവിടെ ഒരു പ്രതീക്ഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, നാളെ വരുമെന്നൊരു പ്രതീക്ഷ. നമ്മൾ ചർച്ച ചെയ്തു പപ്പുവിന് അതുവരെ ഭാവി ഉണ്ടായിരുന്നില്ല, ഭാവിയെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ചർച്ച ചെയ്തു. പപ്പുവിന് നാളെ ഒരു പ്രതീക്ഷയായി അവിടെ വരികയാണ്. നാളെ അവൾ വരുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളും അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും അല്ലേ? നാളെ ലക്ഷ്മി വരുമോ? വരികയാണെങ്കിൽ എവിടെ വരും? അവരെവിടെയാണ് വരിക എന്നൊന്നും പറയുന്നത് നമ്മൾ കേട്ടില്ലല്ലോ. എവിടെയായിരിക്കും വരിക? ചന്തയിൽ തന്നെ ആയിരിക്കും അവർ കണ്ടുമുട്ടുക. അതോ പപ്പുവിന് അവളുടെ വീടറിയാമോ? അതും നമ്മൾ പാഠഭാഗത്ത് പരിചയപ്പെട്ടിട്ടില്ല. പിന്നെ അവരെങ്ങനെ നാളെ കണ്ടുമുട്ടും? ഈ സംശയം നിങ്ങൾക്കുമുണ്ടല്ലേ. വരാൻ പോകുന്ന നാളെയിൽ പപ്പു ആരായിരിക്കും, ലക്ഷ്മി ആരായിരിക്കും? ഈ സംശയങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട് എന്നറിയാം. ഇത് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയായിട്ടിങ്ങനെ ഉറഞ്ഞുകൂടിയിരിക്കുകയാണ്. ബാക്കി എന്ത് നടന്നു എന്നറിയാൻ നിങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട്. നിങ്ങളുടെ ചിന്തകളെ എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു കഥ തയ്യാറാക്കിയാലോ? പപ്പുവിൻ്റെ നാളെയെക്കുറിച്ച് ഒരു കഥ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു കഥ ഒന്നോ രണ്ടോ പേജിലായിട്ട് തയ്യാറാക്കാമല്ലോ. കേരളത്തിലെ പൊതുവിദ്യാലയത്തിലെ കുട്ടികൾ സ്വന്തമായി പപ്പുവിൻ്റെ നാളെയെക്കുറിച്ചൊരു കഥ തയ്യാറാക്കിയാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ കഥകൾ നമ്മുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. നിങ്ങളൊരു കഥ തയ്യാറാക്കുമ്പോൾ, അതായത് പപ്പുവിൻ്റെ നാളെയെക്കുറിച്ചുള്ള കഥ തയ്യാറാക്കുമ്പോൾ, ആ കഥയ്ക്ക് നിങ്ങളിടുന്ന ഒരു പേരും ഉണ്ടാകണം. അതായത് ഉചിതമായ ഒരു ശീർഷകം വേണം. ഓടയിൽ നിന്ന് എന്ന ശീർഷകം കേശവദേവ് നൽകിയതാണ്. നിങ്ങളുടെ കഥയ്ക്ക് നിങ്ങൾ തന്നെ തലക്കെട്ട് നൽകണം. കഥ എഴുതിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിയിൽ നിങ്ങളുടെ പേരും ചേർക്കാം. സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ കഥകളെല്ലാം ടീച്ചറെ ഏൽപ്പിക്കുക. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ കഥകളെല്ലാം കൂടി ടീച്ചർ ചേർത്ത് വെക്കും. ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും? പതിപ്പെന്ന് പറയും അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഒരു കഥാപതിപ്പ് അവിടെ തയ്യാറാവുകയാണ്. ഈ തയ്യാറായ കഥാപതിപ്പിന് നിങ്ങൾക്ക് ഒരു പേര് നിർദ്ദേശിക്കുകയും ചെയ്യാം. അങ്ങനെ തയ്യാറാക്കിയ കഥാപതിപ്പ് നിങ്ങളുടെ ക്ലാസ് ലൈബ്രറിയിൽ സൂക്ഷിക്കാം. നോക്കൂ എത്ര മനോഹരമായിരിക്കും ആ പതിപ്പ്. അപ്പോൾ കഥ തയ്യാറാക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? അങ്ങനെയാണെങ്കിൽ കഥ തയ്യാറാക്കി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. എന്നിട്ട് നിങ്ങളുടെ ടീച്ചറെ കാണിക്കുക. മനോഹരമായ ഒരു കാലഘട്ടത്തെയാണ് ഈ നോവൽ നമുക്ക് പറഞ്ഞു തരുന്നത്. പപ്പുവിനെയും ലക്ഷ്മിയെയും അന്നത്തെ സാമൂഹിക ജീവിതത്തെയും യാത്രാ സംവിധാനത്തെയും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾക്ക് ഈ നോവൽ പറഞ്ഞു തരുന്നുണ്ട്. അത്ര സുന്ദരമായ ഈ നോവൽ എഴുതിയതാരാണെന്ന് നിങ്ങൾക്കറിയാം. ആരാണ് എഴുതിയത്? നമുക്കറിയാം, പി കേശവദേവാണ് ഈ നോവൽ എഴുതിയത്. പി കേശവദേവിനെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾക്ക് ഒരു ചുവർപത്രിക തയ്യാറാക്കിയാലോ? ചുവർപത്രികയിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം? അതെ, ആദ്യം തന്നെ നമ്മൾക്ക് കേശവദേവിൻ്റെ ചിത്രം ഉണ്ടാവണം. ചിത്രം എങ്ങനെ സംഘടിപ്പിക്കും? വരയ്ക്കാമെന്നോ? അതെ, ചിത്രം വരയ്ക്കാൻ അറിയാവുന്നവർ ചിത്രം വരയ്ക്കുക തന്നെ വേണം. കേശവദേവിനെ വരയ്ക്കുമ്പോൾ കേശവദേവിൻ്റെ ചിത്രം തന്നെയാകണം, മാറിപ്പോകരുത് കേട്ടോ. പിന്നെയോ, വരയ്ക്കാൻ അറിയാത്തവരുമുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? കേശവദേവിൻ്റെ ചിത്രം വെട്ടിയെടുത്ത് ചുമർപത്രികയിൽ ഒട്ടിച്ചാൽ മതിയാകും. നമ്മൾ ചിത്രം തയ്യാറാക്കി, അല്ലെങ്കിൽ ചിത്രം ഒട്ടിക്കാമെന്ന് തീരുമാനിച്ചു. കേശവദേവിൻ്റെ ചിത്രം കണ്ടുപിടിച്ച് ചുമർപത്രികയിൽ ഒട്ടിക്കാമെന്ന് തീരുമാനിച്ചു. രണ്ടാമത്തെ കാര്യം എന്താണ്? കേശവദേവിൻ്റെ ഒരു ലഘു ജീവചരിത്ര കുറിപ്പ് കൂടി ചുമർപത്രികയിൽ വേണം. അതിനെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കണം? കേശവദേവിൻ്റെ ബാല്യകാലം, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്തായിരുന്നു, കുടുംബജീവിതം, അദ്ദേഹം സമൂഹത്തിന് നൽകിയ സംഭാവനകൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ജീവിത അന്ത്യം എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് നിങ്ങൾ ചുവർപത്രിക തയ്യാറാക്കണം. ചുവർപത്രിക തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പോൾ നമ്മൾ ചുവർപത്രികയിൽ എന്തെല്ലാം ഉൾപ്പെടുത്താമെന്നാണ് പറഞ്ഞത്. അതായത് കേശവദേവ് എന്ന മഹാനായ എഴുത്തുകാരനെ ഒറ്റ നോട്ടത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചുവർപത്രികയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാമെന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇനി ഒരു ചുവർപത്രിക തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതൊന്ന് പരിചയപ്പെട്ടാലോ? ചിത്രങ്ങളും വിവരണങ്ങളും ഇടകലർത്തിക്കൊണ്ട് ആകർഷകമായ തലക്കെട്ടും അടിക്കുറിപ്പുകളും, ചിലത് ബോക്സിൽ കൊടുത്തും
പ്രത്യേകം നിറം കൊടുത്തു. ആവശ്യത്തിന് ഒഴിവ് സ്ഥലം ഇട്ടുകൊണ്ട് ആകർഷകമായ നിറം. ചുവർപത്രിക തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ തയ്യാറാക്കണം. തയ്യാറാക്കിയതിന് ശേഷം അത് നിങ്ങളുടെ ടീച്ചറുമായി പങ്കിടുക. ടീച്ചറുമായി ചർച്ച ചെയ്തതിന് ശേഷം മെച്ചപ്പെടുത്തി അതൊരു ചാർട്ട് പേപ്പർ വാങ്ങിച്ച് ചാർട്ട് പേപ്പറിൽ എങ്ങനെ ആകർഷകമായി തയ്യാറാക്കാമോ, ടീച്ചർ കുറച്ച് കാര്യങ്ങൾ മുമ്പ് പറഞ്ഞു തന്നിരുന്നു, ചുമർപത്രിക എങ്ങനെ ആകർഷകമാക്കാം, അതെങ്ങനെ തയ്യാറാക്കാം, ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തി അതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി അതിമനോഹരമായ ഒരു ചുമർപത്രിക തയ്യാറാക്കുക. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കേശവദേവ് എന്ന എഴുത്തുകാരനെ അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കണം. അങ്ങനെ ചുമർപത്രിക തയ്യാറാക്കി വീട്ടിൽ സൂക്ഷിക്കുക. സ്കൂൾ തുറന്നു ചെല്ലുമ്പോൾ അത് നിങ്ങളുടെ ക്ലാസിൻ്റെ ഭിത്തിയിൽ തൂക്കിയിടുക. ഓടയിൽ നിന്ന് എന്ന നോവലിൻ്റെ 4-ാം അധ്യായം നമ്മൾ പാഠപുസ്തകത്തിലൂടെ പരിചയപ്പെട്ടു. 3 വരെയുള്ള അധ്യായങ്ങളുടെ കഥ നമ്മൾ കഥ ചുരുക്കി പറയുകയും ചെയ്തു. തുടർന്നുള്ള ഭാഗങ്ങൾ എന്തായിരിക്കുമെന്ന് ഊഹിച്ച് നിങ്ങൾ കഥ എഴുതാൻ തീരുമാനിച്ചു. നോവലിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾ എഴുതിയതുപോലെ തന്നെയാണോ എന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷ കാണും. അപ്പോൾ എന്ത് ചെയ്യണം? ലൈബ്രറിയിൽ പോയി നോവൽ എടുത്ത് വായിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മാതാപിതാക്കളോട് പറഞ്ഞ് നോവൽ എങ്ങനെയെങ്കിലും എത്തിച്ചു തരാൻ ആവശ്യപ്പെടുക. വായിച്ചതിന് ശേഷം വായനക്കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങളുടെ വായനക്കുറിപ്പ് പുസ്തകത്തിൽ ഓടയിൽ നിന്ന് എന്ന നോവലിൻ്റെ വായനക്കുറിപ്പ് തയ്യാറാക്കി സൂക്ഷിക്കുകയും വേണം. ഓടയിൽ നിന്ന് എന്ന നോവൽ ഒരു സിനിമയാക്കി മാറ്റിയിട്ടുണ്ട്. 1965 ആ സിനിമ റിലീസ് ചെയ്തത്. കെ സേതുമാധവനാണ് ആ സിനിമയുടെ സംവിധായകൻ. തിരക്കഥ നമ്മളുടെ എഴുത്തുകാരനായ കേശവദേവ് തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ സിനിമ കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കണം. സിനിമ കണ്ടതിന് ശേഷം നോവലും സിനിമയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ ആകർഷകമായത് എന്നുകൂടി നിങ്ങൾ കണ്ടെത്തുക. ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ നമ്മളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ഒന്ന് കണ്ടു നോക്കൂ. ദൃശ്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ പാഠഭാഗത്തിലെ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? വരുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സന്ദർഭങ്ങൾ ഇതിലും മനോഹരമായിരിക്കുമല്ലോ. അത് എന്താണെന്ന് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? സിനിമ കണ്ടേ
മതിയാകൂ. അപ്പോൾ ഓടയിൽ നിന്ന് എന്ന ആ മനോഹരമായ സിനിമ കൂടി കാണാൻ ശ്രമിക്കുക. ഓടയിൽ നിന്ന് എന്ന നോവലിലൂടെ തൻ്റെ നിസ്വാർത്ഥ സ്നേഹത്തെ വെളിവാക്കുകയാണ് കേശവദേവ് പപ്പു എന്ന കഥാപാത്രത്തിലൂടെ. പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവനാണ് പപ്പു. അവയെ തരണം ചെയ്യുന്നതിനു മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന ഒരു സന്ദേശം ഈ നോവലിലൂടെ കേശവദേവ് നമുക്ക് തരുന്നുണ്ട്. എല്ലാവരും നോവൽ വായിക്കുക, സിനിമ കാണാൻ ശ്രമിക്കുക. നമ്മളുടെ പാഠഭാഗം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും നമസ്കാരം. പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, ഓടയിൽ നിന്ന് എന്ന പാഠം ഇന്ന് ഇവിടെ പൂർത്തിയാവുകയാണ്. ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ നാം കടന്നുപോയി. പപ്പുവിൻ്റെ നാളേക്ക് എന്തു സംഭവിച്ചു കാണുമെന്ന് സങ്കല്പിച്ച് കഥ തയ്യാറാക്കാനും കേശദേവിനെ കുറിച്ചുള്ള കുറിപ്പുകൾ ഉൾപ്പെടുത്തി ചുമർ പത്രിക തയ്യാറാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അവ യഥോചിതം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും കുട്ടികൾക്ക് നൽകുമല്ലോ. പ്രിയ രക്ഷിതാക്കളെ, ഓടയിൽ നിന്ന് എന്ന പാഠം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ക്ലാസ്സിൽ നൽകിയിട്ടുണ്ട്. അവ ചെയ്യാനാവശ്യമായ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകാൻ ശ്രമിക്കുമല്ലോ.